ഏഷ്യാനെറ്റ് ന്യൂസിന് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചു നല്ല തിരിച്ചടി. ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ ഓഫീസുകൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ വാക്യങ്ങളുണ്ട്. ഈ ആരോപണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അത് ഗൗരവതരമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഓൺലൈനുകളിലും പത്രങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. അതിലൊരു വാർത്ത നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ്, ഏഷ്യാനെറ്റിനെതിരായ ആരോപണം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് എൻ നാഗരേഷ് ഇത് വ്യക്തമാക്കിയത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ആവശ്യമായ സംരക്ഷണം പോലീസ് നൽകണമെന്ന് കോടതി ഉത്തരവായി. അതേസമയം കോടതി ഉത്തരവ് പോലീസ് റെയ്ഡിന് തടസ്സമാവില്ലെന്നും ആവശ്യമായ പരിശോധനകൾ പോലീസിന് നടത്താമെന്നും കോടതി വ്യക്തമാക്കി. പരാതി ലഭിച്ചാൽ പോലീസ് നടപടി എടുക്കണമെന്നും കോടതി പറഞ്ഞു. കൊച്ചിയിലുണ്ടായ സംഭവത്തിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റിൻ്റെ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ ഓഫീസുകൾക്കാണ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് വാർത്ത. ഏഷ്യാനെറ്റ് ന്യൂസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു കാരണമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൊച്ചി ഓഫീസിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. മാർച്ച് ഓഫീസിനകത്ത് കയറുകയും ഓഫീസിനകത്ത് കയറി പ്രതിഷേധിക്കുകയും ചെയ്തു. ഇത് വലിയ അക്രമമാണ് നടത്തിയത് എന്ന രൂപത്തിലാണ് ഏഷ്യാനെറ്റ് വാർത്ത നൽകിയത്. പക്ഷേ പ്രതിഷേധം അകത്ത് കയറാൻ പാടില്ല, അത് സംശയമേയില്ല. അത് SFIയുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് പോലീസ് കേസെടുത്തു. 8 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ പറയുകയും ചെയ്തു. അത് കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും ഓഫീസിലേക്ക് ഇതുപോലെ മാർച്ചുണ്ടായോ, അവിടെ വല്ല അതിക്രമവും നടന്നിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. എന്നാൽ അത്തരം സംഭവങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് സംരക്ഷണം നൽകണം എന്നാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ സംരക്ഷണം ആവശ്യമാണെങ്കിൽ നൽകാം എന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ. സംരക്ഷണം ആവശ്യമാണെങ്കിൽ പോലീസിനെ സമീപിക്കാം, അങ്ങനെ സമീപിച്ചാൽ സംരക്ഷണം നൽകണം എന്ന നിർദ്ദേശം പോലീസ് ചീഫിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംരക്ഷണം അന്വേഷണത്തെ ബാധിക്കരുത്. ആവശ്യമായ പരിശോധനകൾ നടത്താൻ പോലീസിന് കഴിയണം. അതിന് ഈ സംരക്ഷണം തടസ്സമാകരുത് എന്നും വളരെ വ്യക്തമായും കോടതി പറയുന്നു. അതോടൊപ്പം ഈ ആരോപണം, ഉയർന്നു വന്ന ആരോപണം ഗുരുതരമാണ് എന്ന ഒരു പരാമർശവും ഹൈക്കോടതി ജഡ്ജി നടത്തുന്നു എന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. എന്താണ് പ്രശ്നം? ഒരു പെൺകുട്ടി നേരത്തെ നടത്തിയ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിലെ ശബ്ദം ഉപയോഗിച്ച് ഏഷ്യാനെറ്റിലെ ജീവനക്കാരിയുടെ മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടിരുത്തി അതിനെ റീഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പുതിയതാണ് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അത് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നു. അവിടെയാണ് ഏഷ്യാനെറ്റിന് പറ്റിയത്. അത് മാറ്റി റീഷൂട്ട് ചെയ്തതാണ്. റിപ്പോർട്ടറെ മാറ്റി റീഷൂട്ട് ചെയ്ത് പുതിയ പെൺകുട്ടിയെ അവിടെ കൊണ്ടിരുത്തി അങ്ങനെ വീണ്ടും അത് പുതിയതാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന രൂപത്തിൽ സംപ്രേഷണം ചെയ്തു. അത് പോക്സോ കേസിൻ്റെ പരിധിയിൽ വരും എന്നതുകൊണ്ടാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4 പേർക്കെതിരെയാണ് കേസെടുത്തിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് എഡിറ്റർ മുതൽ താഴോട്ട്, സിന്ധു സുരകുമാർ മുതൽ താഴെ നഫൽ ബിൻ യൂസഫ് വരെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോക്സോ കുറ്റങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കേസെടുത്തു. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതീവ ഗുരുതരമാണ് ഈ സംഭവമെന്ന് ഹൈക്കോടതി പരാമർശിച്ച ഘട്ടത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഹൈക്കോടതി എത്രപേർ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാതെ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇവിടെ ഒരു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടില്ല എന്നതുകൊണ്ട് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും കോടതി 10-ാം തീയതി കേസ് പരിഗണിക്കും. ഇത്രമൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ഏഷ്യാനെറ്റ് ഏറ്റുപറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും ഒരു സംഭവങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പെൺകുട്ടിയുടെ അച്ഛനെ കൊണ്ടുവരികയും പിന്നീട് അമ്മയെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയും ഒരു ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന രൂപത്തിലൊക്കെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഈ ഗുരുതരമായ പരാമർശങ്ങൾ കേസിൻ്റെ ഗതി നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.
നേരത്തെ പറഞ്ഞതുപോലെ ജാമ്യാപേക്ഷയെ അത് ബാധിക്കാം. പോലീസ് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹൈക്കോടതി നാളെ പോലീസിനെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തി കളയുമോ എന്ന ഭയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ കേസ് കൂടുതൽ കടുക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും നാലു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാലുപേരും ഇതുവരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ അന്വേഷണത്തിന് ഹാജരായിട്ടില്ല. ഹാർഡ് ഡിസ്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതൊന്നും നൽകിയിട്ടില്ല. ഏതായാലും ഈ കോടതിയുടെ ഉത്തരവിന് ശേഷം മാത്രമേ പോലീസും നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് പരാതിക്കാരനായ പി വി അൻവർ MLA ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി മൊഴി കൊടുക്കുന്നുണ്ട്. ആ മൊഴിയുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക. ആ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരമൊരു തിരിച്ചടി ഏഷ്യാനെറ്റ് ന്യൂസ് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായവും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് കേസ് കൂടുതൽ കൂടുതൽ കടുപ്പിക്കുന്ന രൂപത്തിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓരോ ദിവസത്തെയും നടപടികൾ പോകുന്നത് എന്ന വിമർശനം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. കുഴിയിൽ നിന്ന് വീണ്ടും വീണ്ടും കുഴിയിലേക്ക് വീഴുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത്. ഒരു തെറ്റുതിരുത്തലിൽ തീരാവുന്ന പ്രശ്നത്തെ ഇത്രയും വഷളാക്കിയത് ആ മാനേജ്മെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ സമീപനമാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല.